ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ധാരാവൈദ്യുതി എന്ന അധ്യായമാണല്ലോ നാം പഠിച്ചു വരുന്നത്. ഈ അധ്യായത്തിൽ ഇതുവരെ നാം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? EMF അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള ഉപകരണം വോൾട്ട് മീറ്റർ, അത് ഘടിപ്പിക്കുന്ന രീതി, EMF സ്രോതസ്സുകൾ, സെല്ലുകൾ ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും ഘടിപ്പിക്കുന്നത് എങ്ങനെ, അവയുടെ പ്രയോജനങ്ങൾ, ഇതൊക്കെ നാം പരിചയപ്പെട്ടല്ലോ. നമുക്ക് ഇന്ന് മറ്റു ചില കാര്യങ്ങൾ പഠിക്കാം. അതിനു മുമ്പ് ചില അസൈൻമെൻറ്റുകൾ തന്നിരുന്നല്ലോ, അവ നിങ്ങൾ ചെയ്തോ? എന്തൊക്കെയായിരുന്നു അവ? ഓർക്കുന്നുണ്ട് നിങ്ങൾ? ഒന്നാമത്തെ അസൈൻമെൻറ്റ് എന്തായിരുന്നു? സെല്ല്, സ്വിച്ച്, ബൾബ് ഇവയൊക്കെയുള്ള സർക്യൂട്ട് ചിത്രത്തിൽ, അതെ, വോൾട്ട് മീറ്റർ കൂടി ഉൾപ്പെടുത്തണം. ആ ചിത്രം നിങ്ങൾ വരച്ചോ? ദാ ഇങ്ങനെയാണോ അത്? ഓക്കെ, രണ്ടാമത്തെ അസൈൻമെൻറ്റ് എന്തായിരുന്നു? നാല് സെല്ലുകൾ, 1.5 വോൾട്ട് സെല്ലുകൾ ഉപയോഗിച്ച് 3 വോൾട്ട് ലഭിക്കുന്ന വിധത്തിൽ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചോ നിങ്ങൾ? കാണട്ടെ ഇതുപോലെയാണോ അത്? ഓക്കെ, ഒരു അസൈൻമെൻറ്റ് കൂടി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? സെല്ലുകൾ ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്തോ? നോക്കൂ, ഇവയൊക്കെ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ? ശ്രേണി രീതിയിൽ നമ്മൾ ഘടിപ്പിക്കുമ്പോൾ എവിടെയൊക്കെയാണ് അത് ഘടിപ്പിക്കുന്നത്? അതെ, സോളാർ പാനലുകളിൽ കൂടുതൽ വോൾട്ടേജ് കിട്ടാൻ. സോളാർ സെല്ലുകളുടെ വോൾട്ടേജ് നമുക്കറിയാം വളരെ കുറഞ്ഞ വോൾട്ടാണ്. അപ്പോൾ കൂടുതൽ വോൾട്ടേജ് കിട്ടാൻ വേണ്ടി സോളാർ പാനലുകളിൽ അവ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള റിമോട്ട് കൺട്രോളിൽ, TVയുടെയും മറ്റ് ഉപകരണങ്ങളുടെ ഒക്കെ റിമോട്ട് കൺട്രോളിൽ ഒന്നിലധികം സെല്ലുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷനാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെയോ, ടോർച്ച് ലൈറ്റിൽ, നിങ്ങളുടെ കയ്യിലുള്ള വീട്ടിലുള്ള ടോർച്ചിൽ ഒന്നിലധികം സെല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതും സീരീസ് കണക്ഷനാണ്. പിന്നെയോ, ചിലരുടെ വീട്ടിൽ റേഡിയോ ഉണ്ട്, അതിലും സീരീസ് കണക്ഷനാണ്. ഇങ്ങനെ ധാരാളം ഉപകരണങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും സീരീസ് കണക്ഷൻ. ഓക്കെ, ഇനി പാരലൽ കണക്ഷനോ? നിത്യജീവിതത്തിൽ കുറവാണ്, എങ്കിലുമുണ്ട്. നമ്മുടെ സോളാർ പാനലുണ്ടല്ലോ, സോളാർ പാനലിൽ കൂടുതൽ സമയം വൈദ്യുതി ലഭിക്കണം, അവിടെ സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ബാറ്ററികൾ ചാർജ് ചെയ്യുമ്പോൾ ഈ രീതി പ്രയോജനപ്പെടുത്താറുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ജലം ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ? ദാ നോക്കൂ, ഇപ്പോൾ ജലം ഒഴുകുന്നുണ്ടോ? ഇനി ശ്രദ്ധിക്കൂ, എപ്പോഴാണ് ജലം ഒഴുകാൻ തുടങ്ങിയത്? ഈ ട്യൂബിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിലുള്ള നിരപ്പിൽ വ്യത്യാസമുണ്ടായപ്പോൾ, അതായത് സ്ഥിതികോർജ്ജത്തിൽ വ്യത്യാസമുണ്ടായപ്പോൾ. ഇനി സ്ഥിതികോർജ്ജത്തിലുള്ള വ്യത്യാസം ഞാൻ കൂട്ടാൻ പോവുകയാണ്, നിരീക്ഷിക്കൂ.
എന്താണ് നിങ്ങൾ കാണുന്നത്? ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലപ്രവാഹം ഈ ആ കുഴലിൻ്റെ രണ്ട് അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വ്യത്യാസവും ആ ട്യൂബിൽ കൂടിയുള്ള ജലപ്രവാഹവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ നടത്തിയ പ്രവർത്തനത്തിൽ ജലപ്രവാഹത്തിലുണ്ടായ വ്യത്യാസം നാം ശ്രദ്ധിച്ചല്ലോ. ഇതുപോലെ വൈദ്യുത സർക്യൂട്ടിലും വൈദ്യുത പ്രവാഹത്തിൽ വ്യത്യാസം ഉണ്ടാകുമോ? നമുക്കൊരു പരീക്ഷണം ചെയ്താലോ. ദാ ഒരു സെൽ മാത്രം ഉപയോഗിച്ചപ്പോൾ ബൾബിൻ്റെ പ്രകാശം എത്രയാണ്? ഓക്കെ, രണ്ട് സെൽ ഘടിപ്പിച്ചപ്പോൾ ഓ ബൾബ് കൂടാതെ അതിനെ തൊട്ടടുത്ത് ഒരു ഉപകരണം കാണുന്നുണ്ടല്ലേ, അമ്മീറ്റർ. അതിലെ റീഡിങ്ങിൽ നേരത്തെ കണ്ടതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടോ? അതെ, വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സെൽ കൂടി ഘടിപ്പിച്ചപ്പോഴോ? ആ ബൾബിൻ്റെ പ്രകാശം വർദ്ധിച്ചു, അമ്മീറ്റർ റീഡിങ്ങും വർദ്ധിച്ചു. ദാ ആ സർക്യൂട്ട് നമുക്കൊന്നുകൂടി നോക്കാം. ഈ ഉപകരണമാണ് അമ്മീറ്റർ. ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ ഏത് രീതിയിലാണ് ഘടിപ്പിക്കുന്നത്? അതെ, നമ്മൾ സർക്യൂട്ടിൽ ഏത് ഉപകരണത്തിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം അഥവാ കറൻറ്റ് ആണോ അളക്കുന്നത് ആ ഉപകരണവുമായി സീരീസ് കണക്ഷനിലായിരിക്കണം അഥവാ ശ്രേണി രീതിയിലായിരിക്കണം. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, സെല്ലിൻ്റെ പോസിറ്റീവുമായി വരുന്ന അഗ്രത്ത് നമ്മുടെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവുമായി ചേരുന്ന അഗ്രത്ത് അമ്മീറ്ററിൻ്റെ നെഗറ്റീവും വേണം. ഇങ്ങനെയാണ് നാം അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത്. നാം എന്തിനായിരുന്നു അമ്മീറ്റർ ഉപയോഗിച്ചത്? അതെ, സർക്യൂട്ടിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം അഥവാ കറൻറ്റ് അളക്കാൻ വേണ്ടിയാണ്. എന്താണ് കറൻറ്റ്? ഒരു ചാലകത്തിൽ കൂടി ഒരു സെക്കൻഡിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ്. ചുരുക്കി നാം കറൻറ്റ് എന്ന് പറയുന്നു. കറൻറ്റ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ എ സർക്യൂട്ട് ഇൻ വൺ സെക്കൻഡ്. ശ്രദ്ധിക്കൂ, ക്യു കൂളോം ചാർജ് ടി സെക്കൻഡ് സമയം കൊണ്ട് പ്രവഹിച്ചാൽ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന വൈദ്യുത ചാർജ് അഥവാ കറൻറ്റ് എത്രയായിരിക്കും? അതെ, കറൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു സമവാക്യം ഉണ്ടാക്കാം. കറൻറ്റ് ഈക്വൽ ടു ചാർജിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ പ്രവഹിച്ച സമയം. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. നമുക്ക് കറൻറ്റിന് ഒരു യൂണിറ്റ് വേണ്ടേ? ഉണ്ടാക്കാം. കറൻറ്റിൻ്റെ യൂണിറ്റ് സമം ചാർജിൻ്റെ യൂണിറ്റ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോം. അതൊരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ് കേട്ടോ. സമയത്തിൻ്റെ യൂണിറ്റോ? സെക്കൻഡ്. അപ്പോൾ കറൻറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കൂളോം പെർ സെക്കൻഡ്. കറൻറ്റിൻ്റെ യൂണിറ്റ് ഒരു കൂളോം പെർ സെക്കൻഡിനെ നാം ഒരു ആംപെയർ എന്നാണ് വിളിക്കുന്നത്. ആംപെയർ ഒരു ശാസ്ത്രജ്ഞനാണ് കേട്ടോ. അതുകൊണ്ട് യൂണിറ്റ് എഴുതുമ്പോൾ നാം എ എന്ന ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം. ഓക്കെ, ഇലക്ട്രിക് കറൻറ്റ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ.
അമ്മീറ്റർ ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കേണ്ടത്. ഈ ഉപകരണത്തിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ നെഗറ്റീവിനോടും ബന്ധിപ്പിക്കുന്ന വിധത്തിൽ സർക്യൂട്ടിൽ ഘടിപ്പിക്കണം. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപെയർ ആണ്. മില്ലി ആംപെയർ, മൈക്രോ ആംപെയർ എന്നിവ കറണ്ടിൻ്റെ ചെറിയ യൂണിറ്റുകൾ ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതുമല്ലോ. അമ്മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ഇറ്റ് മസ്റ്റ് ബി കണക്റ്റഡ് ഡയറക്ട്ലി ടു ദ പോസിറ്റീവ് ഓഫ് ദ സെൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ സെൽ. അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ ദ സർക്യൂട്ട്. യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപെയർ. ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ ആസ് കൂളോം പെർ സെക്കൻഡ്. മില്ലി ആംപെയർ ആൻഡ് മൈക്രോ ആംപെയർ ആർ സ്മോളർ യൂണിറ്റ്സ് ഓഫ് കറണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പരീക്ഷണത്തിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ കണ്ടാലോ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബിൻ്റെ പ്രകാശവും അമ്മീറ്റർ റീഡിങ്ങും ശ്രദ്ധിക്കൂ. 0.9 ആംപെയർ. ഓക്കെ, നമുക്ക് സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാലോ. ഒരു സെൽ കൂടി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ ബൾബിൻ്റെ പ്രകാശം വർദ്ധിച്ചതായി കാണുന്നുണ്ടോ? അമ്മീറ്റർ റീഡിംഗ് 1.8 ആംപെയറായി. ഒരു സെൽ കൂടി വർദ്ധിപ്പിച്ചാലോ? ആ, ബൾബിൻ്റെ പ്രകാശം വീണ്ടും വർദ്ധിച്ചല്ലോ. ഇപ്പോൾ അമ്മീറ്റർ റീഡിംഗ് എത്രയാണ്? 2.70 ആംപെയർ. ഈ പരീക്ഷണത്തിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കിയത്? സെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിക്കുന്നു. ആനിമേഷൻ കണ്ടല്ലോ. നാം ഇപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങളുടെ ശാസ്ത്രപുസ്തകത്തിൽ സയൻസ് ഡയറിയിൽ വരക്കുമല്ലോ. ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം വിത്ത് അമ്മീറ്റർ ഫിഗർ 6.7 ഇൻ യുവർ സയൻസ് ഡയറി. മറ്റൊരു അസൈൻമെൻറ്റ് കൂടി തന്നാലോ. ഒരു ചാലകത്തിൽ കൂടി 10 സെക്കൻഡ് കൊണ്ട് 2 കൂളോം ചാർജ് ഒഴുകുന്നു എങ്കിൽ സർക്യൂട്ടിലെ കറണ്ട് എത്ര? വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇഫ് 2 കൂളോം ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 10 സെക്കൻഡ്? നേരത്തെ ചെയ്ത പരീക്ഷണത്തിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടിയപ്പോൾ കറണ്ടും കൂടിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് അവ അളന്ന് പട്ടികപ്പെടുത്തിയാലോ. ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. ദാ സർക്യൂട്ട് ഡയഗ്രാം കണ്ടോ? ഇതുപോലെ ഒരു സർക്യൂട്ട് നിർമ്മിച്ച് നമുക്ക് പരീക്ഷണത്തിലേക്ക് പോയാലോ. സർക്യൂട്ടിൽ എന്തെല്ലാം ഉണ്ട്? അതെ, സ്വിച്ച്, സെൽ, അമ്മീറ്റർ, നിക്രോം കമ്പി, വോൾട്ട് മീറ്റർ. ഇവിടെ നേരത്തെ ചെയ്ത പരീക്ഷണത്തിൽ നാം ബൾബ് ഉപയോഗിച്ചതിന് പകരം നിക്രോം കമ്പിയാണ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ റെസിസ്റ്ററിന് സമാന്തരമായും അമ്മീറ്റർ അതിന് ശ്രേണിയായും ഘടിപ്പിച്ചത് ശ്രദ്ധിച്ചോ. എന്തിനാണത്? അതെ, റെസിസ്റ്ററിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും അതിൽ കൂടിയുള്ള കറണ്ടും അളക്കാൻ ഈ രീതികളിലാണ് ഘടിപ്പിക്കേണ്ടത്. നമുക്ക് പരീക്ഷണം ചെയ്യാം. ദാ ഒരു സെൽ മാത്രമുള്ളപ്പോൾ വോൾട്ട് മീറ്റർ റീഡിംഗ് എത്രയാണ്? അമ്മീറ്റർ റീഡിങ്ങോ? ഓക്കെ, 2 സെല്ലുള്ളപ്പോൾ
വോൾട്ട് മീറ്റർ റീഡിംഗ് എത്ര? അമ്മീറ്റർ റീഡിങ്ങോ? ഓക്കെ, മൂന്ന് സെല്ലുള്ളപ്പോൾ വോൾട്ട് മീറ്റർ റീഡിംഗ് എത്ര? അമ്മീറ്റർ റീഡിങ്ങോ? ഇവിടെ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് നിരീക്ഷിച്ചത്? സെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വോൾട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും കൂടുന്നത് കണ്ടില്ലേ? ഇപ്പോൾ ചെയ്ത പരീക്ഷണത്തിൽ നിങ്ങൾ എന്താണ് നിരീക്ഷിച്ചത്? വോൾട്ട് മീറ്റർ റീഡിംഗ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് അമ്മീറ്റർ റീഡിംഗ് അഥവാ കറൻറ്റ് വർദ്ധിക്കുന്നത് നിരീക്ഷിച്ചല്ലോ. നമുക്ക് ഇതേപോലുള്ള ഒരു എക്സ്പെരിമെൻ്റ്, അതിൻ്റെ ഫെറ്റ് ആനിമേഷൻ ഒന്ന് കണ്ടാലോ. ആ ആനിമേഷന് ശേഷം നിങ്ങൾ ആ ആനിമേഷനിൽ കാണുന്ന റീഡിങ്ങുകൾ, വോൾട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു പട്ടികയുണ്ട്, ടേബിൾ 6.5. ആ പട്ടികയിൽ ആ വിവരങ്ങൾ നിങ്ങൾ എഴുതുമല്ലോ. സർക്യൂട്ട് ശ്രദ്ധിക്കൂ. ഇവിടെ ബൾബിന് പകരം ഒരു റെസിസ്റ്ററാണ് വച്ചിട്ടുള്ളത്. ഈ റെസിസ്റ്ററിന് അതിൻ്റെ രണ്ടഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകാൻ വേണ്ടി ഒരു സെൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടി റെസിസ്റ്ററിന് സമാന്തരമായി ഒരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് അളക്കാൻ ഒരു അമ്മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. റെസിസ്റ്ററിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സ്വിച്ചും ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഈ റെസിസ്റ്ററിൻ്റെ രണ്ടഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 9 വോൾട്ടാണ്. കറണ്ട് 0.9 ആമ്പയർ. ഇവ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പട്ടികയിൽ ഒന്ന് പൂരിപ്പിക്കാമോ? സർക്യൂട്ടിൽ ആദ്യത്തെ സെല്ലിന് ശ്രേണിയായി മറ്റൊരു സെൽ കൂടി ഘടിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 1.18 വോൾട്ട്. കറണ്ടോ? 1.8 ആമ്പയർ. നമുക്കൊരു സെൽ കൂടി ശ്രേണിയിൽ ഘടിപ്പിച്ചാലോ? അതെ, മൂന്നാമത്തെ സെൽ കൂടി നാം ശ്രേണി രീതിയിൽ ഈ സർക്യൂട്ടുമായി ഘടിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് പിന്നെയും വർദ്ധിച്ചത് കാണാം. പൊട്ടൻഷ്യൽ വ്യത്യാസം 26.99 വോൾട്ട്, ഏതാണ്ട് 27 വോൾട്ട് തന്നെ. അതിൽ കൂടിയുള്ള കറണ്ട് നോക്കൂ, 2.7 ആമ്പയർ, 2.7 ആമ്പയർ കറണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ആനിമേഷൻ കണ്ടല്ലോ. അതിൽ ലഭിച്ച ആ പട്ടികയിലെ വിവരങ്ങൾ നമുക്ക് ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാലോ. വോൾട്ട് മീറ്റർ റീഡിംഗ് 9 വോൾട്ട് ആയപ്പോൾ അമ്മീറ്റർ റീഡിംഗ് എത്രയായിരുന്നു? 0.9 ആമ്പയർ. വോൾട്ട് മീറ്റർ റീഡിങ് 18 വോൾട്ട് ആയപ്പോഴോ? 1.8 ആമ്പയർ. വോൾട്ട് മീറ്റർ റീഡിംഗ് 27 ആയപ്പോൾ അമ്മീറ്റർ റീഡിംഗ് എത്രയാണ് ലഭിച്ചത്? അതെ, 2.7 ആമ്പയർ. ഓരോ സന്ദർഭത്തിലും V/I നിങ്ങൾ കണക്കുകൂട്ടി നോക്കിയോ? എത്ര വീതമാണ് കിട്ടിയത്?
10 വീതമാണ് ഓരോ സന്ദർഭത്തിലും ഉള്ളതല്ലേ. അതൊരു സ്ഥിരസംഖ്യയല്ലേ. അതായത് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നാം മനസ്സിലാക്കിയ കാര്യം എന്താണ്? വി ബൈ ഐ ഒരു സ്ഥിരസംഖ്യയായി കിട്ടി. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഐ, ഓർ വി ബൈ ഐ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്. ദിസ് കോൺസ്റ്റൻ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ ആർ. സോ ആർ ഈക്വൽ ടു വി ബൈ ഐ. നമുക്ക് വി ബൈ ഐ ഒരു സ്ഥിരസംഖ്യയെ ലഭിച്ചില്ലേ. ആ സ്ഥിരസംഖ്യയെ ചാലകത്തിൻ്റെ പ്രതിരോധം എന്നാണ് വിളിക്കുക, റെസിസ്റ്റൻസ്. ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന അക്ഷരം കൊണ്ടാണ് നാം പ്രതിരോധത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വി ബൈ ഐ ഈക്വൽ ടു ആർ. ഇതാണ് ഓം നിയമം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ രണ്ടഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ്സ്. ഇൻ അതർ വേർഡ്സ്, ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദ കറണ്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് ഓംസ് ലോ. ജോർജ് സൈമൺ ഓം എന്നു പേരുള്ള ശാസ്ത്രജ്ഞനാണ് ഓം നിയമം കണ്ടുപിടിച്ചത്. ഇപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ആ സർക്യൂട്ടിൽ ബൾബിന് പകരം നാം നിക്രോം കമ്പിയല്ലേ ഘടിപ്പിച്ചത്. ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ചാലകങ്ങളെ റെസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. റെസിസ്റ്ററിൻ്റെ പ്രതീകം നിങ്ങൾ കണ്ടോളൂ. ഇതാ നോക്കൂ. നാം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇത്തരത്തിലുള്ള ധാരാളം റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ റെസിസ്റ്ററുകൾ അതെങ്ങനെ തിരിച്ചറിയാം? ഈ റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്? അതെ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ധാരാളം വർണ്ണ വലയങ്ങളുണ്ട്, കാണുന്നില്ലേ? അതെ, ആ റെസിസ്റ്ററിൻ്റെ ചുറ്റിലും വിവിധ വർണ്ണങ്ങൾ കൊണ്ടുള്ള വലയങ്ങൾ ഇട്ടിട്ടുണ്ട്. ഓരോ വർണ്ണവും ഓരോ സംഖ്യയെ കുറിക്കുന്നു. വലിയ ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. നേരത്തെ പരീക്ഷണം ചെയ്ത് നാം ഉണ്ടാക്കിയ പട്ടികയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വരച്ചാലോ. വി ഐ ഗ്രാഫ്. ഇവിടെ എക്സ് അക്ഷത്തിൽ കറണ്ട് അഥവാ ഐ, അതുപോലെ വൈ അക്ഷത്തിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് ആണ് നാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാഫ് നിരീക്ഷിക്കൂ. എന്താണ് പ്രത്യേകത? അതെ, അതൊരു നേർരേഖയാണ്. വി ബൈ ഐ ഒരു സ്ഥിരസംഖ്യ ആയതുകൊണ്ടാണ് ആ ഗ്രാഫ് നേർരേഖയായത്. നമുക്ക് പ്രതിരോധത്തിന് ഒരു യൂണിറ്റ് വേണ്ടേ? പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് സമം, അതെ, വോൾട്ടേജിൻ്റെ യൂണിറ്റ് ബൈ കറണ്ടിൻ്റെ യൂണിറ്റ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. കറണ്ടിൻ്റെ യൂണിറ്റോ? ആംപയർ. അപ്പോൾ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് ബൈ ആംപയർ. വോൾട്ട് ബൈ ആംപയറിനെ നാം ഓം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ജോർജ് സൈമൺ ഓമില്ലേ, അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ലെറ്റർ
ഒരു ഗ്രീക്ക് ലെറ്ററാണ്, ഗ്രീക്ക് ലെറ്റർ ഒമേഗ. ഇതാണ് പ്രതിരോധത്തിൻ്റെ അഥവാ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്, ഓം. ഓർക്കുമല്ലോ, ഒരു ഓം എത്രയാണ്? 1 ohm ഈക്വൽ ടു 1 volt ബൈ 1 ampere. ഓം നിയമം ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ സമവാക്യങ്ങൾ ഉണ്ടാക്കാം? R ഈക്വൽ ടു വി ബൈ ഐ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ V ഈക്വൽ ടു ഐ ഇൻ ടു R. മൂന്നാമത്തെ ഇക്വേഷനോ I ഈക്വൽ ടു V ബൈ R. ഒരു അസൈൻമെൻറ്റ് കൂടി തന്നാലോ? ഓം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക 6-ൽ 6 പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ 6.6 ബേസ്ഡ് ഓൺ ഓംസ് ലോ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ അധ്യായത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? പൊട്ടൻഷ്യൽ വ്യത്യാസം, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അഥവാ EMF, അതിൻ്റെ സ്രോതസ്സുകൾ, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട്, അത് അളക്കാനുള്ള ഉപകരണം വോൾട്ട് മീറ്റർ, വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ കറണ്ട്, അത് അളക്കാനുള്ള ഉപകരണം അമ്മീറ്റർ, പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധം, ഓം നിയമം, വിവിധ സർക്യൂട്ട് ചിത്രങ്ങൾ, വിവിധ പ്രതീകങ്ങൾ, ഇതൊക്കെ പരിചയപ്പെട്ടല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.